സർ വിഴിഞ്ഞ പദ്ധതിയുടെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക ജനവിഭാഗങ്ങൾ കൂടി അർഹ അർഹതപ്പെട്ടതാണ് വിഴിഞ്ഞ മേഖലയിൽ അതിദരിദ്രെന്ന് കണ്ടെത്തിയ കുടുംബങ്ങളെ പ്രത്യേക പരിഗണന നൽകി ദാരിദ്ര്യമുക്തരാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും പ്രദേശവാസികളുടെ പട്ടയപ്രശ്നങ്ങൾ പരിഹരിക്കും മത്സ്യത്തൊഴിലാളികളുടെ വരുമാന പരാധീനതകൾ അഞ്ച് വർഷം കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ ഒരു പ്രവർത്തന പദ്ധതി നടപ്പിലാക്കും മത്സ്യമേഖലയിൽ ഉയർന്നു വരുന്ന ആധുനിക തൊഴിൽ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ പ്രാദേശിക ജനവിഭാഗങ്ങൾക്ക് നൈപുണ്യ പരിശീലനം നൽകും ഇതിനായി കോർപ്പറേറ്റ് സാമൂഹ്യ ഉത്തരവാദിത്ത ഫണ്ട് ഉപയോഗിക്കുകയും സർക്കാർ സഹായം ലഭ്യമാക്കുകയും ചെയ്യും സർ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ കയറ്റുമതി സാധ്യത ഗണ്യമായി ഉയർത്തും കേരളത്തിന്റെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും കാർഷിക മേഖലയിൽ ലോകബാങ്ക് പിന്തുണയോടെ നടപ്പാക്കുന്ന കേര പദ്ധതി കാർഷികോൽപ്പന്നങ്ങളുടെ സപ്ലൈ ചെയിനുകൾ ആസൂത്രണം ചെയ്യും സർ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് കേര അതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ നിർമ്മിക്കും സപ്ലൈ ചെയിൻ പങ്കാളികളുടെ കോൺഫറൻസുകൾ നടത്തും ജനുവരി ആദ്യം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത നാലായിരം കോടി അടങ്ങലുള്ള മൂന്ന് പദ്ധതികളെക്കുറിച്ച് കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ ഡോക്ക് അന്തർദേശീയ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി പുതുവൈപ്പിനെ എൽ പി ജി ടറക്കുമതി ടെർമിനൽ എന്നിവയാണവ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ കൊച്ചിയിലെ പുതിയ പദ്ധതികൾക്ക് മുൻപിൻ ബന്ധങ്ങളുടെ സാധ്യതയുണ്ട് ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള സംഭവം നടത്തും ഇവിടെ സൂചിപ്പിച്ച വിവിധീന പ്രവർത്തികൾക്കായി അടുത്ത മൂന്ന് വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ മാത്രമായി മൂവായിരം കോടി രൂപ ചെലവഴിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ധനകാര്യ വർഷത്തേക്ക് അഞ്ഞൂറ് കോടി രൂപ മാറ്റിവെക്കുന്നു ഇത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്ക് നീക്കി വെച്ചിട്ടുള്ള തുകയ്ക്ക് പുറമെയാണ് സർ ഇതിനു പുറമെ കേന്ദ്രം പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപത്തിനുള്ള പ്രത്യേക വായ്പാ പദ്ധതിയിൽ നമുക്ക് ലഭിക്കേണ്ട അയ്യായിരം കോടി രൂപ കൂടി ലഭ്യമാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് അനിവാര്യമായ തുകയാണ് സർ അന്തർദേശീയ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതിന് സമാന്തരമായ ദേശീയപാത അറുപത്താറിന്റെ നിർമ്മാണവും പൂർത്തിയാവുകയാണ് എട്ട് മണിക്കൂർ കൊണ്ട് കേരളത്തിന്റെ വടക്കേറ്റം മുതൽ തെക്കാറ്റം വരെ യാത്ര ചെയ്ത് നിലയിൽ കാര്യങ്ങൾ പുരോഗമിച്ചിരിക്കുന്നു പത്ത് വർഷം മുമ്പ് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന കാര്യങ്ങളാണ് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിനോടൊപ്പം മറ്റ് ദേശീയപാതകളുടെയും തീരദേശ പാതകളുടെയും മലയോരപാതയുടെയും പണി അതിവേഗം പുരോഗമിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ പദ്ധതികളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വന്ന വലിയ എതിർപ്പുകളെക്കുറിച്ച് ഓർക്കുന്നത് നന്നാവും മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായ വിമർശനത്തിനും വർഷത്തിനും വല്ല കൈയും കണക്കും ഉണ്ടായിരുന്നു തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ സർ ഈ ഘട്ടത്തിൽ ഇതിനോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ എം സി റോഡിന് സമാന്തരമായൊരു ഗ്രീൻഫീൽഡ് പാത കൂടി ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ നടക്കുകയാണ് സർ കൊച്ചി മെട്രോയുടെയും വാട്ടർ മെട്രോയുടെയും കാര്യത്തിൽ നമ്മൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത രീതിയിൽ കാര്യങ്ങൾ പുരോഗമിക്കുകയാണ് തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പ്രൊജക്ടുകളുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനം തിരുവനന്തപുരം മെട്രോയുടെ കാര്യത്തിൽ ആവശ്യമായ കേന്ദ്ര അനുമതികൾ വൈകാതെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് പ്രത്യേകമായി നീക്കി വച്ചിട്ടുള്ള തുകയിൽ നിന്നും മേൽപ്പറഞ്ഞ പദ്ധതികളുടെ ചെലവിലേക്ക് പണം അനുവദിക്കും